ഇപ്പൊ നമ്മളൊരു ഫാമിലി ട്രിപ്പാണ് ഇന്ന്. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇലവീഴ പൂഞ്ചിറയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം വാഗമണ്ണൊക്കെ നമ്മൾ ഒരുപാട് തവണ, ഇപ്പം വ്ളോഗ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും വാഗമണ്ണ് നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ട്. നമുക്കിവിടുന്ന് അടുത്താണ് പോയി വരാനുള്ള ദൂരേ ഉള്ളൂ, 2 മണിക്കൂർ യാത്രയേ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ വണ്ടി എടുക്കുക പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഇലവീഴ പൂഞ്ചിറ പോകാമെന്ന് വിചാരിച്ചു. അവിടെ വളരെ ഭംഗിയാണ് കാണാൻ എന്നാണ് പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മാത്രമല്ല സന്ധ്യക്ക് സംസാരിക്കാൻ പറ്റില്ല ഇന്ന്, വേറെ ഒന്നുമല്ല, സന്ധ്യ 2 ആഴ്ചത്തേക്ക് വോയിസ് റെസ്റ്റ് ആണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. അതെ, ഇനിയിപ്പോ നമ്മൾ ഇതുവരെ അങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിച്ചിട്ടില്ല. നമ്മള് ആദ്യം ഗീതുവിന്റെ വ്ളോഗാണ് തുടങ്ങിയത്, അത് വോയിസ് ഓവർ ആയിരുന്നു. അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് സംസാരിച്ചിട്ടൊരു പരിപാടി ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ പ്ലാനേ വേറൊരു പ്ലേസ് ആയിരുന്നു. നമ്മളുടെ അധികമാരും അങ്ങോട്ട് പോയിട്ടില്ല, തമിഴ്നാട്ടിലാണ്, അതായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എന്തോ ഒരു മൂഡ് തോന്നിയില്ല, പാതി വഴി പോയിട്ട് തിരിച്ചു പോന്നു. തിരിച്ചു പോന്നിട്ട് എന്നാ വീട്ടിൽ പോയക്കാന്ന് വിചാരിച്ചു. പക്ഷേ എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ എവിടെയെങ്കിലും പോകണമല്ലോ. അപ്പം അങ്ങനെയാണ് പെട്ടെന്ന് നിന്നാൽ പിന്നെ വഴി തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന് കാണാം. സമയമുണ്ടെങ്കിൽ വാഗമണ്ണ് പോകണം. പിന്നെ അവിടെ 3-4 തവണ പോയിട്ട് കാണാൻ പറ്റാത്തൊരു സ്ഥലമുണ്ട്, അത് മറ്റൊന്നുമല്ല വേറൊന്നുമല്ല, തങ്ങൽപ്പാറ. തങ്ങൽപ്പാറ ഞാൻ പണ്ട് എൻ്റെ സുഹൃത്ത് ശരത്തുമായിട്ട് പോയിട്ടുണ്ട്. അത് സന്ധ്യയോട് പലതവണ പറഞ്ഞ് സന്ധ്യ ഇങ്ങനെ കൊതിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആ സ്ഥലത്തെ പറ്റി. പക്ഷേ ഇതുവരെ ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ അവിടെ ഗേറ്റ് അടയ്ക്കും. ഗേറ്റ് അടയ്ക്കുന്ന ടൈം 4 മണി, എങ്ങനെ ഞങ്ങൾ പോയെന്ന് പറഞ്ഞാലും 4 മണി കഴിയും. അപ്പം ഇതുവരെ കയറാൻ പറ്റിയില്ല, ഇന്ന് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. ശരിക്കും പറഞ്ഞാല് നമ്മുടെ കോട്ടയം ജില്ലയിലെ കറുകച്ചാല് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വലിയ വളവുകളാണ് മിക്ക ഇടങ്ങളിലും. അതൊരു ഹൈലൈറ്റ് ആണ് ഈ വഴിയുടെ. അതൊരു രസമാണ് കേട്ടോ ഈ വളവ് ഇങ്ങനെ തിരിച്ച് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശ്രദ്ധിച്ച് പോവുകയും വേണം, വണ്ടികൾ ഇപ്പം വരും എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും കോട്ടയം, കുമളി, ചങ്ങനാശ്ശേരി റൂട്ടിലൊക്കെ ഓടുന്ന വണ്ടികൾ, ബസ്സുകളൊക്കെ വളരെ നല്ല വേഗതയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനെ പോകുന്ന യാത്രക്കാർ ഒത്തിരി ശ്രദ്ധിക്കണം. പോയ വഴിക്കൊരു വെള്ളച്ചാട്ടം കണ്ടു, ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം. അവിടെ ഞങ്ങൾ ഇറങ്ങി ഇത്ര നേരം കളിച്ചു. ഇപ്പൊ നമ്മള് പൊൻകുന്നം പാലാ റോട്ടിലാണ് പോകുന്നത്. അത് എത്ര കണ്ടാലും നമുക്ക് അത് മതി വരാത്തൊരു ഫീലാണ് ഇടുക്കിയോട്. അതായത് കോട്ടയത്തിന്റെ കിഴക്കൻ പ്രദേശം കഴിയുന്നു, പിന്നെ നേരെ ഇടുക്കിയിലേക്ക് കടക്കുന്നു. അപ്പോ എത്രയൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും ഇതിന്റെ ഒരു പ്രകൃതി ഭംഗി, ഈ ഒരു പ്രകൃതി രമണീയത എന്നൊക്കെ പറയാല്ലേ, അതൊന്നും എത്ര കണ്ടാലും നമ്മൾ ഇങ്ങോട്ട് കൊതി തീരത്തില്ല. നല്ല മഴക്കാർ കയറിയിട്ടുണ്ട്. യാത്ര എന്താണെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. പിന്നെ അറിയാലോ ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല് തുടങ്ങിയ സ്ഥലങ്ങൾ നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഈ മഴയുടെ ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, മഴ പെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മളെ അങ്ങോട്ട് കയറ്റി വിടില്ല. അയ്യോ, പെട്ടെന്ന് വിചാരിച്ചെങ്കിലും മഴ തോർന്നു കിട്ടി. പോയ വഴിക്ക് നാട് കാണിയെന്ന് ബോർഡ് കണ്ടു, എന്നാ പിന്നെ അവിടെയും കൂടെ കാണാം. ഞാനും അമ്മയും അച്ഛനും കൂടെ നടക്കം തുടങ്ങി. നാടുകാണി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കൊള്ളാം, സ്ഥലമൊക്കെ അടിപൊളി, പക്ഷെ ഇതുവരെ നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിട്ടില്ല. ഇവിടെ അങ്ങനെ അധികം ആളുകൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നില്ല, കണ്ടിട്ട് അറിഞ്ഞൊക്കെ വരുന്നേ ഉണ്ടാവുള്ളൂ. ഇതാണ് വഴിയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഏറെ നേരം നമുക്ക് വന്ന് ഇരിക്കാൻ പറ്റിയ, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. നല്ല കാറ്റുണ്ട്, ആരുടെയും ശല്യമില്ല, വണ്ടികളോ
അങ്ങനെ ബഹളങ്ങളൊന്നും ഇല്ല, മനുഷ്യരുടെ ബഹളങ്ങളില്ല. വളരെ കൂളായിട്ട് വളരെ കാമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ശരിക്കും നമുക്ക് കാണേണ്ട കാഴ്ച ഓപ്പോസിറ്റ് സൈഡിലാണ്. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. ഹോണിന്റെ സിംബൽ അച്ഛന് ഹോൺ അടിച്ചേ. അങ്ങനെ ഞങ്ങൾ ഇഴവിഴ പൂഞ്ചിറ എത്തി. അവിടെ കുറെ ജീപ്പുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ജീപ്പിന് പോകേണ്ട അവർക്ക് അതിൽ കയറി പകുതി വഴി എത്താം. അര കിലോമീറ്റർ കൂടെ നടക്കാനുണ്ട് കേട്ടോ. ഒരു കിലോമീറ്റർ ആണ് താഴെ. ഇതിലൊക്കെ ജീപ്പ് പോകുന്ന വഴി കേട്ടോ. നല്ല കല്ലിന്റെ പുറത്തുനിന്ന് കല്ലിലേക്ക്. അങ്ങനെ ഭയങ്കര ഓഫ് റോഡ് ആണോ എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി വലിയ ഓഫ് റോഡുകൾ വേറെ കാണുമായിരിക്കും. പക്ഷെ ഇതൊരു വേറൊരു വൈബാണ്. ഐസ്ക്രീം അടിച്ച് തരാഞ്ഞ കൊണ്ട് ആ സങ്കടത്തിൽ ഞാൻ നടന്നങ്ങ് കയറി. ദൂരെ ഒട്ടും അങ്ങ് അറിഞ്ഞില്ല. തിരിച്ചു പോയപ്പോ ഐസ്ക്രീം കിട്ടി കേട്ടോ. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോ തന്നെ ഏകദേശം പൊക്കത്തെത്തുമ്പോഴത്തേക്ക് കാണുന്നൊരു കാഴ്ചയാണിത്. എന്താ പറയണ്ടെന്നറിയില്ല. ഇവിടെ വന്നാലേ ആ ഫീല് മനസ്സിലാവുള്ളൂ. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് ഇതെല്ലാം.